അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൂട്ടാൻ്റെ ഒരു റെസിപ്പി ആയിട്ടുണ്ടോ. അപ്പോൾ ചക്ക കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, എന്നും പറയുന്നത് പോലെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിലൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഞാനൊരു ചക്കൻ്റെ വലിയൊരു ചക്കയുണ്ടോ, ഇതിൻ്റെ ഒരു കാ ഭാഗം എടുത്തിട്ടുണ്ട്. അത് നന്നാക്കി അരിഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കർ എടുത്ത് കുക്കറിലേക്ക് ചേർത്തി കൊടുക്കട്ടെ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും പച്ചമുളക് ഒരു മൂന്നാലെണ്ണം കീറി എടുത്ത് കുക്കർ മൂട് വെക്കട്ടെ ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതെ, ഞാനിത് വെക്കുന്നത് പുറത്ത് വിറകടുക്കുമ്പോൾ കേട്ടോ. ഇത് ഞാൻ പുറത്ത് വിറകടുപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ വെന്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് വറുത്തെടുക്കുക ചെയ്യുന്നത്. അത് പാകത്തിന് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിൻ്റെ അല്ലിയും ചുവന്നുള്ളി ഒരു നാലെണ്ണവും എടുത്ത് പിന്നെ ഒരു വലിയ ഉള്ളി നന്നാക്കി കട്ട് ചെയ്ത ശേഷം വെളിച്ചെണ്ണ എടുത്ത് തൂമിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ഒന്നും മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒരു ഹാഫ് ഭാഗം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, വലിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിന് ഇപ്പോൾ നമ്മൾ വറുത്ത് നമ്മുടെ കൂട്ടാനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. പിന്നെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ട് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടം ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഒന്നുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും ഞാൻ ഇട്ടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.